ശ്രീലങ്കയിൽ വീണ്ടും അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് പ്രസിഡന്റ് ഗോതബയർ രാജപക്സെ സാമ്പത്തിക പ്രതിസന്ധിയിൽ സർക്കാർ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം സമരം ശക്തമാക്കിയതോടെയാണ് പ്രസിഡന്റിന്റെ നടപടി വെള്ളിയാഴ്ച അർദ്ധരാത്രി മുതലാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുള്ളത് രാജ്യത്തെ സാമ്പത്തിക സ്ഥിതി തകർന്നതിനെതിരെ പ്രതിഷേധം ശക്തമായി തുടരുന്നതിനിടെയാണ് വീണ്ടും അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുന്നത് രാജ്പക്സെ രാജിവയ്ക്കണമെന്നാവശ്യപ്പെട്ട് വെള്ളിയാഴ്ച തൊഴിലാളി യൂണിയനുകൾ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു പിന്നാലെയാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപനം അതേസമയം രാജിവെക്കില്ലെന്ന് ആവർത്തിച്ച് പ്രധാനമന്ത്രി മഹീന്ദ രാജ്പക്സെയും രംഗത്തെത്തിയിരുന്നു പൊതുസുരക്ഷ ഉറപ്പാക്കാനാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതെന്നാണ് രാജ്പക്സെയുടെ ന്യായീകരണം അതിനിടെ പാർലമെന്റ് സമ്മേളനം മെയ് പതിനേഴ് വരെ നിർത്തിവെച്ചു സർക്കാരിനെതിരെ പ്രതിപക്ഷം പ്രതിഷേധം ശക്തമാക്കിയതോടെയാണ് സർക്കാരിന്റെ നടപടി കഴിഞ്ഞ ദിവസം വിദ്യാർത്ഥി സംഘടനകൾ പാർലമെന്റിലേക്ക് നടത്തിയ പ്രതിഷേധ പ്രകടനത്തിന് നേരെ പോലീസ് ലാത്തി വീശിയിരുന്നു ധനമന്ത്രി അലി സാബ്രി കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ നടത്തിയ െ ശ്രീലങ്കയുടെ കരുതൽ ധനശേഖരം അൻപത് മില്യൺ ഡോളറിലും താഴെയാണ് അത് ഒരു രാജ്യം പാപ്പരാകുന്ന അവസ്ഥയിലും മോശമാണെന്നാണ് എസ് ജെ ബി എം പി ഹർഷ ഡി സിൽവ പറഞ്ഞത് ഇനിയും അതിടിഞ്ഞാൽ രാജ്യത്തെ നാണയപ്പെരുപ്പം കൂടുതൽ രൂക്ഷമാകുമെന്ന മുന്നറിയിപ്പും അദ്ദേഹം നൽകിയിരുന്നു ഇന്ത്യ ഇതുവരെ ശ്രീലങ്കയ്ക്ക് നൽകിയത് അഞ്ചു ബില്യൺ ഡോളറിന്റെ ക്രെഡിറ്റ് ലൈൻ ലങ്കയ്ക്കുള്ള ധനസഹായങ്ങൾ തുടരുന്നതിന്റെ ഭാഗമായി ഇന്ത്യ നാലു ലക്ഷത്തി നാൽപ്പതിനായിരം എം ടി പെട്രോളിന്റെ ഒരു ഷിപ്പ്മെന്റ് കൂടി കൊളംബോ തുറമുഖത്തെത്തിച്ചു അതേസമയം കൈപ്പറ്റിയ കടത്തെ റീസ്ട്രക്ചർ ചെയ്യണമെന്ന ശ്രീലങ്കയുടെ അഭ്യർത്ഥന ചൈന നിരസിച്ചിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ സ്വാതന്ത്ര്യത്തിനു ശേഷമുള്ള ഏറ്റവും മോശമായ സാമ്പത്തിക പ്രതിസന്ധിയിൽ ശ്രീലങ്കയിൽ രോഷം ആളിപ്പടരുകയാണ് കടമെത്ര വാങ്ങിയിട്ടും രാജ്യത്തെ പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ കഴിയാത്ത സർക്കാരിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് നടക്കുന്നത് ഗോ ഹോം ഗോദ എന്നാണ് ശ്രീലങ്കൻ തെരുവുകളിൽ ഉയർന്നു കേൾക്കുന്ന പ്രതിഷേധ മുദ്രാവാക്യം രണ്ടാം തവണയാണ് ശ്രീലങ്കയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാകുന്നതിനിടെ ഏപ്രിൽ മാസത്തിലും ശ്രീലങ്കയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരുന്നു ക്രമസമാധാനം ഉറപ്പിക്കാനും സാധന സാമഗ്രികളുടെ വിതരണം ഉറപ്പുവരുത്താനുമാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതെന്നായിരുന്നു രാജപക്സെ അന്നു പറഞ്ഞത് എന്നാൽ രാജ്യത്ത് ഇപ്പോഴും ക്ഷാമവും വിലക്കയറ്റവും തുടരുകയാണ് വൈദ്യുതി ഭക്ഷണം ഇന്ധനം മരുന്ന് എന്നിവയ്ക്ക് വലിയ രീതിയിലുള്ള രാജ്യത്ത് നേരിടുന്നത് സർക്കാരിനെതിരെ പ്രതിഷേധം ശക്തമാകുന്ന സാഹചര്യത്തിൽ ലങ്കൻ പാർലമെന്റിന് സമീപം പ്രതിഷേധിച്ചവർക്ക് നേരെ പോലീസ് കണ്ണീർവാതകവും ജലപീരങ്കിയും പ്രയോഗിച്ചിരുന്നു